ഹായ് ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും ടെക് സവേറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വാട്സപ്പിൽ ഫോർവേഡ് ചെയ്ത് വരുന്ന മെസ്സേജുകളുടെ സത്യാവസ്ഥ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തൊട്ട് താഴെ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് പ്രസ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അതിന് മുൻപായി ചെറിയൊരു ഇൻഫർമേഷൻ, ഈയിടെ സമൂഹത്തിൽ വ്യാപകമായി വാർത്തയാണ് വാട്സപ്പ് ഹാക്കാവുന്നത്. വാട്സപ്പിൻ്റേതായ മൂന്ന് വെർഷനുണ്ട്: വാട്സപ്പിൻ്റെ ഒഫീഷ്യൽ വെർഷനും വാട്സപ്പിൻ്റെ ബീറ്റ വെർഷനും വാട്സപ്പിൻ്റെ ബിസിനസ് വെർഷനും. നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്താൽ ഒട്ടനവധി തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് കാണാവുന്നതാണ്. ഇത്രയും ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ വാട്സപ്പ് മോഡ് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് ആണ്. അതായത് വാട്സപ്പിൻ്റെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്ത് കൂടുതൽ ഫീച്ചേഴ്സ് നൽകി ഇറക്കുന്ന ആപ്ലിക്കേഷൻ. ജിബി വാട്സപ്പ്, വാട്സപ്പ് യോയോ, വാട്സപ്പ് ഗോൾഡ്, ഇത്തരം ആപ്ലിക്കേഷൻസെല്ലാം ഇവയിൽപ്പെടുന്നതാണ്. ഇത്തരം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിനൊന്നും യാതൊരു സെക്യൂരും ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേറ്റാസൊക്കെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത്തരം തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ച് നമ്മൾ വഞ്ചിതരാവാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. വാട്സപ്പിൽ ഫോർവേഡ് ചെയ്ത് കിട്ടുന്ന സന്ദേശങ്ങളിലെ വസ്തുത പരിശോധിക്കാനാവുന്ന ഒരു ഫീച്ചർ നിർമ്മിക്കുകയാണെന്ന് മുമ്പ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒടുവിൽ ആ പുതിയ ഫീച്ചർ ഔദ്യോഗികമായി വാട്സപ്പ് പുറത്തിറക്കി. സെർച്ച് ദ വെബ് എന്ന ഈ സംവിധാനത്തിലൂടെ ഫോർവേഡ് ചെയ്ത് വരുന്ന സന്ദേശങ്ങളുടെ സത്യാവസ്ഥ നമുക്ക് നേരിട്ട് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാം. വ്യാജ വാർത്താ പ്രചരണം തടയുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് വാട്സപ്പ് പുതിയ ഫീച്ചർ പുറത്തിറക്കിയത്. നേരത്തെ ഫോർവേഡ് മെസ്സേജുകൾ തിരിച്ചറിയാൻ വാട്സപ്പ് ഫോർവേഡ് ലേബൽ പുറത്തിറക്കിയിരുന്നു. ഇതുകൂടാതെ സന്ദേശങ്ങൾ ഫോർവേഡ് ചെയ്യാനുള്ള എണ്ണവും നിയന്ത്രിച്ചിരുന്നു. ഒരേസമയം 5 ആളുകളിൽ കൂടുതൽ പേർക്ക് സന്ദേശങ്ങൾ ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. കൊറോണ വൈറസ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വ്യാപകമായി വ്യാജ വാർത്ത പ്രചരിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സന്ദേശങ്ങളുടെ സത്യാവസ്ഥ നേരിട്ട് ഇൻ്റർനെറ്റിൽ തിരയാൻ സാധിക്കുന്ന ഒരു ഫീച്ചർ പുറത്തിറക്കിയത്. ഇതിനായി ചാറ്റിൽ ഒരു സെർച്ച് ബട്ടൺ ഉണ്ടാകും. അതുവഴി സന്ദേശങ്ങൾ നേരിട്ട് ബ്രൗസറിലേക്ക് അപ്ലോഡ് ചെയ്യാനാകും. ഇതുവരെ ബ്രസീൽ, ഇറ്റലി, അയർലൻഡ്, മെക്സിക്കോ, സ്പെയിൻ, UK, US എന്നിവിടങ്ങളിലാണ് ഈ പുതിയ ഫീച്ചർ പുറത്തിറക്കിയത്. ആൻഡ്രോയിഡ്, iOS, വാട്സപ്പ് വെബ് പതിപ്പുകളിൽ ഇത് ഉപയോഗിക്കാം. അതിനായി ആപ്പുകൾ അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. ഈ ഫീച്ചർ എന്നാണ് ഇന്ത്യയിൽ അവതരിപ്പിക്കുക എന്ന് വ്യക്തമല്ല. അധികം വൈകാതെ അത് സംഭവിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.